ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഇന്ത്യൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഏത് നാട്ടിലായാലും ഏത് തട്ടുകടയിൽ പോയാലും കിട്ടുന്ന ഒരു സ്നാക്കാണ് ഉഴുന്നുവട. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ആർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ് ഉഴുന്നുവട. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഉഴുന്നുവട റെഡിയാക്കാനായിട്ട് 2 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഉഴുന്നുവടയ്ക്ക് ഉഴുന്ന് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉഴുന്ന് തന്നെ എടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി ഒരു 4-5 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഇത് രാവിലെ ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം രാത്രി കുതിർത്ത് വയ്ക്കാം. ചുരുങ്ങിയത് ഒരു 5-6 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്തെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരക്കുന്ന സമയത്ത് ഇതുപോലൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. അരക്കുന്ന സമയത്ത് ചേർക്കുന്നില്ലെങ്കിൽ പിന്നീട് കട്ട് ചെയ്തിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇത് ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. അധികം വെള്ളം ചേർക്കാതെ തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്തിട്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുകയും ചെയ്യരുത്. ചെറിയൊരു തരിതരിപ്പോടെ അരച്ചെടുക്കുക. അപ്പം ഞാൻ ഈ 2 കപ്പും അരച്ചെടുത്തിട്ടുണ്ട്. ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കുന്നതാണ് നല്ലത്. അതില്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പോടെയാണ് അരച്ചിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് അരക്കരുത്. ഇനി നമുക്കിതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റവയ്ക്ക് പകരം അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഇത് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ഇതൊക്കെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം കൈ ഒന്ന് നനയ്ക്കുക. എന്നിട്ടൊരു ചെറിയൊരു ബോൾസ് ആക്കി എടുത്തിട്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് നടുക്കൊരു തുളയിട്ട് കൊടുക്കാം. ഉഴുന്നുവടയുടെ ഷേപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഓയില് നന്നായിട്ട് ചൂടായതിനു ശേഷം വട ഇട്ട് കൊടുക്കാവൂ. വട ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഷേപ്പ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ ഷേപ്പ് ചെയ്ത് നെയ്യിലോട്ടിടുക. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരിയെടുക്കാം. അപ്പോൾ ഉഴുന്നുവട നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.